ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു സ്കിൻ കെയർ ആണ്. വളരെ ഡ്രൈ ആയ സ്കിന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു റെമഡി നിങ്ങൾ റെഗുലറായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാൽപ്പാടയാണ്. കടയിൽ നിന്ന് വാങ്ങിച്ചൊന്നുമല്ല, വീട്ടിൽ നമ്മൾ പാല് കാച്ചി ഫ്രിഡ്ജിനകത്ത് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിനകത്ത് വെക്കത്തില്ലയോ, അപ്പോൾ നമുക്ക് നന്നായിട്ട് പാൽപ്പാട കിട്ടും. അത് ഒന്ന് നമുക്കൊരു കുഞ്ഞ് സ്റ്റീൽ ബോക്സിൽ വല്ലതും സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ അങ്ങനെ വച്ച് കഴിഞ്ഞെടുത്ത് പാൽപ്പാടയാണ്. അപ്പോൾ ഏകദേശം ഒരു കുഞ്ഞ് ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഒരു കാൽ ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മഞ്ഞൾ അലർജി ആണെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തിലും കഴുത്തിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. വളരെ ഡ്രൈ സ്കിൻ ആണ്, ഡാമേജ് ആയ സ്കിന്നൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന് നല്ല സോഫ്റ്റ് ആവും, നല്ല സ്മൂത്ത് ആവും. പിന്നെ മഞ്ഞൾ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഈ പാൽപ്പാട മാത്രം മതിയാവും. നമ്മുടെ കയ്യിലും നമ്മുടെ കഴുത്തിലും കാലിലും നമ്മുടെ മുഖത്തും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ചുണ്ടിലൊക്കെ ഈ പാൽപ്പാട അപ്ലൈ ചെയ്യാം. വളരെ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യാം. കാരണം ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഇതൊരു നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നൽകാനും സ്കിൻ നല്ലൊരു ബ്രൈറ്റ്നസ് നൽകാനും നല്ലൊരു സോഫ്റ്റ് സ്കിന്നാക്കാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ ഈ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇതൊക്കെ പതുക്കെ ഡിലേ ചെയ്യാൻ വേണ്ടി, പറഞ്ഞാൽ ഇപ്പം ഏജിങ് പ്രോസസ്സ് ഒന്ന് ഡിലേ ചെയ്യാൻ വേണ്ടി സ്കിന്നിൻ്റെ ഇത് വളരെ നന്നായിട്ട് സഹായിക്കുന്നു. മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും അപ്പർ ഡയറക്ഷനിൽ വേണം പതുക്കെ സർക്കിൾ മോഷനിൽ മസാജ് ചെയ്യാം. കണ്ണിൻ്റെ താഴെയുള്ള ഭാഗം ഒന്ന് അവോയ്ഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒരു 10-15 മിനിറ്റ് വരെ വച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. വളരെ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു റെമഡി ആയിട്ട് ഇത് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ അതിനൊരു എഫക്റ്റീവ് റിസൾട്ട്, പറഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈനെസ് മാറുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു വ്യത്യാസം വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ടുവന്ന് കഴുകിയിട്ട് തുണിയോ വല്ല നല്ല സോഫ്റ്റ് തോർത്തുകൊണ്ട് ഒപ്പിയെടുക്കാം. മഞ്ഞളൊക്കെ ആണെങ്കിൽ മഞ്ഞളുടെ പാട് വരും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കടലമാവ് പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്തിട്ട് ഒന്ന് ഫേസ് പതുക്കെ സർക്കിൾ മോഷനിൽ വാഷ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്കിന്ന് നല്ല സോഫ്റ്റായിട്ടിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഡെയിലി വീഡിയോസ് ഇടാറുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.